ഇല്ല. മറ്റൊന്ന്, പാത കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ വാസയോഗ്യമല്ലാതാവുന്ന വീടുകൾ പൂർണ്ണമായും നഷ്ടപരിഹാരം നൽകുക. അത് PWD എഞ്ചിനീയർ വന്ന് നിർണയിച്ചിട്ട് പറ്റൂ എന്ന് പറയുമ്പോൾ വാദത്തിന് വേണ്ടി ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അന്നുണ്ടായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള വീട് പകുതി തട്ടിത്തെറിപ്പിച്ചിട്ട് ഇതൊരു PWD റോഡ് എഞ്ചിനീയർ വന്നിട്ട് നിങ്ങൾക്ക് താമസിപ്പിക്കാമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഈ പദ്ധതി സമാധാനപരമായിട്ട് നടപ്പാക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വയലും റബ്ബറും കങ്കും 1500 രൂപയാണ് ഒരു കങ്ങിന് കിട്ടുന്നത്. പക്ഷേ 100 കങ്ങുണ്ടെങ്കിൽ ഒരു വർഷം അത്യാവശ്യം പട്ടിണിയില്ലാതെ ജീവിക്കുന്ന തരത്തിലേക്കുള്ള നാമമാത്ര കർഷകർ ധാരാളമുള്ള സ്ഥലമാണ്. 300-200 റബ്ബർ തൈ ഉണ്ടെങ്കിൽ ഒരു വർഷം അവരുടെ ഉപജീവനം നടത്തുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അവർക്ക് തത്തുല്യമായിട്ടുള്ള അവരുടെ ജീവിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ വൃക്ഷങ്ങൾക്കും ഫലവൃക്ഷങ്ങൾക്കും അതിൻ്റെ ആയുസ് കണക്കാക്കി നഷ്ടപരിഹാരം നൽകുക. വളരെ ചുരുങ്ങിയ 6 ആവശ്യമാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് അധികൃതരുടെ ഭാഗത്തേക്ക് കൊടുക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നേതൃത്വം ഒരിക്കലും ഈ പ്രദേശത്ത് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കാത്ത രൂപത്തിൽ ഇതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതി കൊടുക്കാന്നല്ല നമുക്ക് നമ്മുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ഒരു തുടക്കം മാത്രമാണ്. കാരണം ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കപ്പെടണമെങ്കിൽ ഈ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി അല്ലാതെ സാധ്യമാവില്ല. ഇത് ഇപ്പോൾ സാറ് ഔദ്യോഗികമായ ആ ഒരു ഇത് വിട്ടിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പ്രയാസങ്ങൾ യഥാവിധി അധികൃതരെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതിന് നമുക്കറിയാം കേന്ദ്ര നിയമത്തിൽ അത് സാറ് പറയുന്ന പോലെ പാർലമെൻറ്റ് പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിന് പാർലമെൻറ്റ് കൂടിയിട്ട് നടക്കൂലെന്നറിയാം. പക്ഷേ സ്പെഷ്യൽ പാക്കേജ് എന്ന ഒരു മാനദണ്ഡം ഇതിനകത്തുണ്ട്. ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100 ഞങ്ങളിതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ യോഗം കൂടി ചേരുകയാണ്. ഒരിക്കലും വൈകാരികമായിട്ട് ഈ സമരവും ഈ പ്രക്ഷോഭവും ആക്ഷൻ കൗൺസിലോ പോകില്ല. മറിച്ച് ഈ തൂര് എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ വണ്ടിക്കാടുമായി യോജിച്ച പ്രദേശം ഒരൊറ്റക്കെട്ടായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. പക്ഷേ ഒരാൾ പോലും, കാരണം ഈ പദ്ധതി വന്നാൽ നമുക്കറിയാം ടോളുണ്ടാവും, നമ്മളൊരു കാറ് കൊണ്ടുപോകണമെങ്കിൽ 300 രൂപ കൊടുക്കേണ്ടി വരും, എൻ്റെ വാപ്പാൻ്റെ സ്ഥലം വിറ്റാണെന്നൊരു നമ്മളെ പേരക്കുട്ടികൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ പോസിറ്റീവിനെ 100% ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു സെൻസ്, ആളുകളുടെ വികാരം അത് യഥാവിധി അവിടെ ബോധ്യപ്പെടുത്തുക. അതല്ലെങ്കിൽ ഇപ്പോൾ കുറ്റി അടിക്കുക എന്നുള്ളത് ഒരു കർമ്മം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഈ പരിപാടി മുന്നോട്ട് പോകും.